بسم الله الرحمن الرحيم. السلام عليكم ورحمة الله. പ്രിയമുള്ള കൂട്ടുകാരെ, പരിശുദ്ധമായ സൂറത്തു ഖുറൈശിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. രണ്ടാം ക്ലാസ് പഠിക്കുന്ന കൊച്ചു കുട്ടികൾക്ക് വരെ മനഃപ്പാഠമുള്ള സൂറത്തുകളിലൊന്നാണ് സൂറത്തു ഖുറൈശ്. സൂറത്തുൽ ഖുറൈശ് ഓതിയാൽ ധാരാളം നന്മകളുണ്ടെന്ന് ഹദീസുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഉദാഹരണത്തിൽ ഒറ്റ ഹദീസ് മാത്രം പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ഖറഅ സൂറത്തു ഖുറൈശിൻ അഅതാഹുല്ലാഹു തആല അശറ ഹസനാത്തിൻ ബിഅദദി മൻ ത്വാഫ ബിൽ കഅബത്തി വഅതഖഫ ബിഹ. അബൂ സഅദിൻ്റെ ഏഴാം വള്ളിയും 60-ാമത്തെ പേജിൽ കാണാം. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത്? സൂറത്തു ഖുറൈശ് ഓതുന്ന ആൾക്ക് വിശുദ്ധ കഅബയെ തവാഫ് ചെയ്യുകയും അവിടെ കഅബയുടെ മുന്നിൽ ദാനത്തിലിരിക്കുകയും ചെയ്യുന്നവരുടെ എണ്ണം കണ്ട് എത്ര എണ്ണമാണോ ആളുകളുള്ളത് ആ ആളുകളുടെ 10 ഇരട്ടി വീതം നന്മകൾ അല്ലാഹു തആല അവന് നൽകുന്നു എന്നതാണ്. അപ്പോൾ കഅബയെ തവാഫ് ചെയ്യുകയും അവിടെ ഇരിക്കുകയും ചെയ്യുന്ന ആളുകൾ എത്രമാത്രമാണ്? ആ ആളുകളുടെ 10 അത്രയും നന്മകളാണ് അല്ലാഹു തആല സൂറത്തുൽ ഖുറൈശ് ഓതുന്ന ആൾക്ക് കൊടുക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ പഠിപ്പിച്ചു. അത്രമാത്രം നന്മകൾ അതിനുണ്ട്. സൂറത്തുൽ ഖുറൈശ് ഓതിയിട്ട് ഭക്ഷണത്തിൽ മന്ത്രിച്ചാൽ ഭക്ഷണത്തിൽ ബർക്കത്ത് കൂടും. പെട്ടെന്ന് വീട്ടിലേക്കൊരു കൂട്ടം ആളുകൾ കയറി വരുന്നു, നമ്മൾ വെച്ച ഭക്ഷണം അല്പമേ ഉള്ളൂ, എന്നാൽ എന്ത് ചെയ്യും? അവിടെ മഹാന്മാരെ പഠിപ്പിച്ചത് കാണാം. സൂറത്തുൽ ഖുറൈശ് 3 തവണ ഓതിയിട്ട് ആ ഭക്ഷണത്തിലേക്കൊന്ന് മന്ത്രിച്ചു കൊടുക്കുക. അങ്ങനെ ചെയ്താൽ ആ വെച്ച ഭക്ഷണം തന്നെ 1-ോ 2-ോ ആളുകളൊക്കെ വന്നാലും അത് അവർക്ക് വയറ് നിറയുന്ന രൂപത്തിൽ അതിൽ അല്ലാഹു തആല ബറക്കത്ത് ചൊരിഞ്ഞു കൊടുക്കുന്നതാണ് എന്ന്. എപ്പോഴും ഭക്ഷണം ഉണ്ടാക്കിയാൽ അതിൽ സൂറത്തുൽ ഖുറൈശ് 3 തവണ ഓതി മന്ത്രിച്ചുകൊണ്ട് ഭക്ഷണം കൊടുത്താൽ ആ ഭക്ഷണത്തിൽ ബറക്കത്ത് വർദ്ധിക്കും. ആ ഭക്ഷണം കഴിക്കുന്ന കുഞ്ഞുങ്ങൾ നല്ല അനുസരണയുള്ള കുഞ്ഞുങ്ങളായിരിക്കും. ആ ഭക്ഷണം കഴിക്കുന്ന വലിയവർ, മുതിർന്നവർ ആളുകളൊക്കെ, ആരൊക്കെയാണോ കഴിക്കുന്നത് അവ കഴിക്കുന്നവർക്കൊക്കെ പ്രത്യേകമായ ഒരു അനുഭൂതി ഉണ്ടാകും. ജീവിതത്തിൽ ഒരുപാട് ബറക്കത്ത് അതുകൊണ്ട് വർദ്ധിക്കും എന്നൊക്കെ മഹാന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അത് സൂറത്തുൽ ഖുറൈശിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ്. കരൽരോഗികളായ ആളുകൾ, മഹാന്മാർ രേഖപ്പെടുത്തി വെച്ചത് കാണാം, കരൽരോഗികളായ ആളുകൾ സൂറത്തുൽ ഖുറൈശ് 3 തവണ ഓതി മന്ത്രിച്ച ഭക്ഷണം ദിവസവും കഴിക്കുകയാണെങ്കിൽ അത് കാരണമായി അവരുടെ കരൽ രോഗങ്ങൾ അല്ലാഹു തആല ശമിപ്പിച്ചു കൊടുക്കുമെന്ന്. നിത്യമായി സൂറത്തുൽ ഖുറൈശ് ഓതുകയും ആ ഓതി മന്ത്രിച്ച വെള്ളമോ അല്ലെങ്കിൽ ഭക്ഷണമോ കഴിക്കുകയാണെങ്കിൽ കൈവിഷം മാറിക്കിട്ടുമെന്നും മഹാന്മാർ രേഖപ്പെടുത്തി വെച്ചത് കാണാം. ഇപ്പം കൈവിഷം മാറാനുള്ള ഏറ്റവും നല്ല ഒരു മരുന്നുമാണ് സൂറത്തുൽ ഖുറൈശ് ഓതിക്കൊണ്ട് ഭക്ഷണം കഴിക്കുക എന്നുള്ളത്. എന്ന് മാത്രമല്ല, എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് സൂറത്തുൽ ഖുറൈശ് എന്നും ഒക്കെ അദ്കാറിൽ 217-ാമത്തെ പേജിൽ രേഖപ്പെടുത്തി വെച്ചത് കാണാം. അപ്പോൾ ചുരുക്കത്തിൽ, സൂറത്തുൽ ഖുറൈശ് നിത്യമായി നമ്മൾ ഓതുകയും അത് ഓതിക്കൊണ്ട് ഭക്ഷണത്തിൽ മന്ത്രിക്കുകയും ആ ഭക്ഷണം നമ്മൾ കഴിക്കുകയുമൊക്കെ ചെയ്താൽ അതിൻ്റെ ഫലങ്ങൾ ഒരുപാട് ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് ലഭിക്കും എന്ന് തന്നെയാണ് നാം മനസ്സിലാക്കേണ്ടത്. അല്ലാഹു തആല ഇത്തരം സൂറത്തുകളൊക്കെ നിത്യേന ഓതുവാനും അത് മറ്റുള്ളവർക്കൊക്കെ പറഞ്ഞു കൊടുക്കുവാനും ഓതിപ്പിക്കുവാനൊക്കെ നമുക്കും നമ്മളുമായി ബന്ധപ്പെട്ടവർക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ.